ഹായ് ഡിയർ ആസ്പിറൻറ്റ് ഏവർക്കും ടോസ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒൻപത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന സെറ്റ് എക്സാം എഴുതിയ എല്ലാവരും കാത്തിരുന്ന ഒന്നാണ് എൽ ബി എസിന്റെ ഒഫീഷ്യൽ കീ എന്ന് പറയുന്നത് ഇപ്പോൾ അതാ വന്നിരിക്കുകയാണ് എൽ എൽ ബി എസിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തവണ സെറ്റ് എക്സാം എഴുതി എൽ ബി എസിന്റെ കീ നോക്കി നിങ്ങൾക്ക് പാസ് മാർക്ക് ഉണ്ട് എന്ന് കണ്ടാൽ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എച്ച് വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് ബി എസിന്റെ ആൻസർ കീ വളരെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ടും വളരെ വേഗം തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾ പ്രതീക്ഷ കൈവിടണ്ട അപ്പോ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ആൻസർ കീ ഡൗൺലോഡ് ചെയ്യുന്നത് ഇനി ഈ ആൻസർ കീൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ ഇനി എങ്ങനെയാണ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുക നമ്മൾക്ക് എൽ ബി എസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ ഈ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് ആദ്യമേ തന്നെ കീ ഡൗൺലോഡ് ചെയ്യാനായിട്ട് എൽ ബി എസിന്റെ സൈറ്റിൽ പോവുക അവിടെ കാണുന്ന ഈ പോർട്ടലിൽ ആൻസർ കീസിൽ ക്ലിക്ക് ചെയ്യുക പേപ്പർ വണ്ണിന്റെയും പേപ്പർ ടു സബ്ജക്റ്റുകളുടെയും സെറ്റ് എ യുടെയും ബിയുടെയും ആൻസർ കീസ് അവിടെ അവൈലബിൾ ആണ് ഇത് സെറ്റ് എയുടെ ആൻസർ കീ ആണ് നിങ്ങൾ ആൻസർ കീ നോക്കുക നിങ്ങളുടെ സ്കോർ നോക്കുക ഏകദേശം ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്ത ഫസ്റ്റ് ലെവൽ ആൻസർ കീ ഏറ്റേറ്റീവ് ആൻസർ കീഴിൽ നിന്നും നാലഞ്ച് ക്വസ്റ്റ്യൻസോളം വ്യത്യാസം വന്നിട്ടുണ്ട് അത് ചെക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്കോർ അറിയാം പേപ്പർ ടു സബ്ജക്ടുകളുടെയും ഇതുപോലെ തന്നെ നിങ്ങൾ നോക്കുക ഇനി ഇങ്ങനെ ആൻസേഴ്സ് നോക്കുമ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റായി എൽ ബി എസിന്റെ ആൻസർ കീഴിൽ തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ തെറ്റാവുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോകുക എന്നതല്ല ഈ ഉത്തരം ഇതല്ല വരേണ്ടത് വേറെയാണ് എന്ന് ഉറച്ചു തോന്നുകയും അതിന് കൃത്യമായ എവിഡൻസ് കൊടുക്കാൻ സാധിക്കുകയും ചെയ്താൽ നമ്മൾക്ക് ആ കീ ചാലഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഇനി ചാലഞ്ച് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തെറ്റായി തോന്നി അതിന്റെ റൈറ്റ് ആൻസർ അതല്ല എന്ന് തോന്നിയാൽ അതിന്റെ റൈറ്റ് ആൻസർ ഏതാണോ അത് കാണിച്ചുകൊണ്ട് നമ്മൾക്ക് കീ ചാലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഈ കീ ചാലഞ്ച് ചെയ്യുമ്പോൾ പ്രൂഫ് കൊടുക്കണമെന്ന് പറഞ്ഞു അത് വെറുതെ നമ്മൾ ഡൗൺലോഡ് യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ വെറുതെ എവിടെന്നെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ പോരാ യൂണിവേഴ്സിറ്റി റെഫറൻസ് ടെക്സ്റ്റുകൾ അതുപോലെ തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള സൈറ്റ്സ് ഇതിൽ നിന്നും ഒക്കെ നമുക്ക് സൈറ്റ് ചെയ്തിട്ട് പേജ് നമ്പറും ഓതേഴ്സിന്റെ നെയിമും ഒക്കെ സൈറ്റ് ചെയ്ത് വിത്ത് പ്രൂഫ് ഡെഫിനേഷൻ ഒക്കെ നമ്മൾക്ക് കൊടുത്ത് ഈ കീ ചാലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ചാലഞ്ച് ചെയ്ത് എൽ ബി എസ് ആക്കി നമുക്ക് ഓക്കേ ആണെന്ന് തോന്നിയാൽ അവരത് റെക്ടിഫൈ ചെയ്ത് പുതിയ ആൻസർക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ടാകും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ശരി ഇതല്ല ഇത് തെറ്റാണ് മറ്റൊന്നാണ് ശരി അതിന് നിങ്ങൾക്ക് നല്ല വ്യക്തമായ പ്രൂഫ് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാം കീ ചാലഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ആൻസർ കീയുടെ ഏറ്റവും താഴെ ക്ലിക്ക് ക്ലിക്ക് ടു ഗെറ്റ് ഡീറ്റെയിൽസ് ഓൺ ചാലഞ്ചിങ് ആൻസർ കീസ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾക്ക് കീ ചലഞ്ചിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ലാസ്റ്റ് ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് കീ ചലി ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റ് എന്ന് എങ്കിലും നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ നാളെയോ മറ്റന്നാളോ തന്നെ ഈ ഒരു ചാലഞ്ചിങ് പ്രൂഫ് സഹിതം ക്വസ്റ്റിൻ നിങ്ങൾ എൽ ബി എസിലേക്ക് അയച്ചു കൊടുക്കുക അതിന്റെ ഫോർമാറ്റ് ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് എങ്ങനെയാണ് അയക്കേണ്ടത് ഏഹ് ഏത് രീതിയിലാണ് ഏത് മെത്തേഡിലാണ് എല്ലാ കാര്യങ്ങളും എൽ ബി എസിന്റെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് വ്യക്തമായി വായിച്ചു നോക്കിയതിനു ശേഷം കൃത്യമായി അവര് പറയുന്ന ഇവിടെ ഒരു ഫോർമാറ്റിനെ പറ്റി പറയുന്നുണ്ട് ആ പറയുന്ന ഫോർമാറ്റിൽ മാത്രം അത് ൗൺ ചെയ്ത് പറയുന്ന അഡ്രസ്സിൽ തന്നെ അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ആ ഫോം ആറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഫോം ആയിരിക്കും വരുന്നത് അവിടെ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഏത് ആണ് ബുക്ക്ലെറ്റ് നമ്പർ ഏതാണ് ക്വസ്റ്റൻ നമ്പർ കറക്റ്റായിട്ട് എഴുതണം എൽ ബി എസ് പബ്ലിഷ് ചെയ്ത ആൻസർക്ക് ചലഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഏതാണ് പിന്നെ പ്രൂഫ് നമ്മൾ കൊടുക്കണം ഞാൻ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ടുള്ള യൂണിവേഴ്സിറ്റി റെഫൻസ് ടെക്സ്റ്റുകൾ ഒത്തന്റിക് ആയിട്ടുള്ള ഏതെങ്കിലും സൈറ്റ്സിൽ നിന്നോ അത് നിങ്ങൾ സൈറ്റ് ചെയ്ത് ഇവിടെ എഴുതി വെക്കുക ബുക്സ് ഒക്കെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേജ് നമ്പർ ഓദറിന്റെ പേര് സഹിതം നിങ്ങൾ ആൻസർ കിക്ക് വേണ്ടിയിട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾ അത് കൃത്യമായി പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് തന്നെ കൃത്യമായി എമൗണ്ട് പേയ്മെന്റ് ചെയ്തിട്ട് വേണം ഡി ഡി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ ചാലഞ്ചിങ് ഓക്കെ ആണ് അതായത് എൽ അത് അപ്രൂവ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ ഒരു പേയ്മെന്റ് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും അപ്പൊ അതിന് വേണ്ടിയുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങളുടെ ആഡ് ചെയ്ത് നിങ്ങളുടെ സിഗ്നേച്ചറോട് കൂടി വേണം ഈ ഒരു കീക്ക് വേണ്ടിയിട്ട് ചലഞ്ച് ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് കമന്റ് ചെയ്യാം വിത്ത് പ്രൂഫ് കമന്റ് ചെയ്യാം ടോസ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആൻസർ ഈ ചാലഞ്ച് ചെയ്യുന്നതിന് കൂടെ നമ്മൾക്ക് അത് ആഡ് ചെയ്ത് പോകാനായിട്ട് നമ്മൾക്കും ആയിരിക്കും നിങ്ങൾക്ക് അത് ചാലഞ്ച് ചെയ്യാം ഇനി ആർക്കെങ്കിലും ഇത്തവണ എൽ ബി എസിന്റെ കീ നോക്കിയിട്ട് പാസ് ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കില് വിഷമിക്കാൻ നിൽക്കണ്ട ഒത്തിരി ടൈം ഒന്നും ഇല്ല അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് മാക്സിമം പോയാൽ അഞ്ചോ ആറോ മാസം അത് ദേഷ്യൂന്ന് പറഞ്ഞു പോകും അപ്പൊ പഠനം ഇപ്പോൾ തന്നെ തുടങ്ങണം നിങ്ങൾക്ക് ഒരു കോച്ചിങ് അഫോർഡബിൾ ആണ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടോസ് അക്കാഡമിയെ സമീപിക്കാം നമ്മൾ റിവ്യൂസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ് ടോസ് അക്കാഡമി ഏറ്റവും മികച്ച കോച്ചിങ് ക്ലാസ്സുകളാണ് നൽകുന്നത് നിങ്ങൾക്ക് പേഴ്സണൽ അറ്റൻഷനും ഏറ്റവും എഫക്റ്റീവ് ആയ ക്ലാസുകൾ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടുത്തി നമ്മള് കോച്ചിങ് ക്ലാസ്സുകൾ കൊടുക്കുകയാണ് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ടോസ് അക്കാഡമിയിൽ ആദ്യത്തെ റെഗുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സെറ്റിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ രണ്ടാമത്തെ ബാച്ച് അതിനോടനുബന്ധിച്ച് തന്നെ മൂന്നാമത്തെ ബാച്ച് ദെൻ ബാച്ചസ് ക്ലോസ് ചെയ്യും ഫൈനൽ ബാച്ച് ക്രാഷ് ബാച്ച് ആയിരിക്കും അത് എക്സാം നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് പേപ്പർ വൺ പേപ്പർ ടു ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബോട്ടണി ജോളജി മലയാളം ഇംഗ്ലീഷ് കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സ് ഇത്രയും കോച്ചിങ് ക്ലാസുകളാണ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജാനുവരി ഒൻപതിൽ മികച്ച കൂടി തന്നെ ടോസ് അക്കാഡമി ഇവിടെ ഉണ്ടായിരിക്കും റിസൾട്ടുകൾ മാത്രമല്ല റിസൾട്ട് വന്ന് പാസ് ആകുന്നവരെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും അപ്പോ ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ എഴുപത്തി അഞ്ച് പത്ത് പതിനഞ്ച് അഞ്ച് നാല് എട്ട് അഞ്ച് രാവിലെ പത്തിനും ഒരു അഞ്ചു മണിക്കും ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത് കഴിഞ്ഞ് വിളിക്കുന്നവരെ ഉറപ്പായിട്ട് ഞാൻ അവോയ്ഡ് ചെയ്യില്ല തിരി തീർച്ചയായിട്ടും തിരിച്ചു വിളിക്കുന്നുണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യുന്നുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇനി ആർക്കെങ്കിലും കോച്ചിങ്ങിന് വരാൻ വയ്യാത്ത ഒരു അവസരമാണെങ്കിൽ കൂടി ടോസ് അക്കാഡമി ഫ്രീ ക്ലാസുകൾ വഴിയും ടെലഗ്രാം ഗ്രൂപ്പ് വഴിയും ഒരുപാട് സർവീസുകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് മനസ്സിലായിട്ടുണ്ടാകും അപ്പൊ അങ്ങനെയുള്ളവർക്കും ടോസ് അക്കാഡമി ഹെൽപ്പിംഗ് ഹാൻഡുമായിട്ട് ഈ ഒരു വേദിയിൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു